ശരണം ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ ഓൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മാർച്ച് മുപ്പത്തൊന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി മാറ്റം ചടങ്ങ് നടക്കുന്ന ദിവസമാണ് ഇപ്പോൾ നിലവിലുള്ള മേൽശാന്തി കക്കാട് കിരൺ ആനന്ദൻ നമ്പൂതിരിയുടെ ഈ ഊഴത്തിലെ അവസാനത്തെ ഉച്ചപൂജയാണ് ഇന്ന് നടക്കുന്നത് ഉച്ചപൂജയ്ക്ക് ശേഷം നട അടയ്ക്കുകയും വൈകുന്നേരം നട തുറന്ന് വൈകുന്നേരത്തെ ശിവേലി ദീപാരാധന കഴിഞ്ഞാൽ പുതിയ മേൽശാന്തി നാലമ്പലത്തിനകത്തേക്ക് വരികയും ശ്രീഗുരുവായൂരപ്പൻ്റെ ആടയാഭരണങ്ങൾ സ്വർണങ്ങൾ വെള്ളികൾ എന്നിവയുടെ കണക്ക് പരിശോധിക്കുകയും ചുമതല ഏറ്റെടുക്കുകയും ചെയ്യുന്നു ശ്രീ ഗുരുവായൂരപ്പൻ്റെ അത്താഴപ്പൂജ അത്താഴ തൃപ്പുക എന്നീ ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നിലവിലുള്ള മേൽശാന്തി കക്കാടിക്കിരൻ ആനന്ദമോദരി തൻ്റെ മേൽശാന്തിയുടെ ചിഹ്നമായ താക്കോൽ കൂട്ടം നമസ്കാര മണ്ഡപത്തിൽ സമർപ്പിക്കുകയും ആ സമയത്ത് ആ മേൽശാന്തിയുടെ മനോവ്യവസ്ഥ എന്താണ് താൻ ഇത്ര ആറുമാസക്കാലം പൂജിച്ചിരുന്ന ഒരു തൻ്റെ സ്വന്തം മകനെ മകനെപ്പോലെ കൊണ്ടുനർന്നിരുന്ന ആ ഉണ്ണിക്കണ്ണനെ ഈ ഊഴത്തിൽ അവസാനത്തെ യാത്ര പറയലാണ് നടക്കുന്നത് അങ്ങനെ ഒരമ്മ തൻ്റെ കുഞ്ഞിനെ താൽക്കാലികമായി ഒരു സ്ഥലത്ത് വെച്ച് മടങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയാണ് അങ്ങനെ ആ അവ സമയം ഭയങ്കര വികാരാധീനരായിട്ടും അദ്ദേഹം അദ്ദേഹം താക്കോൽ കൂട്ടം നമസ്കാരമണ്ഡപത്തിൽ വെച്ച് നമസ്കരിച്ച് ഒരു തല താഴ്ത്തി മുഖം തിരിഞ്ഞു നോക്കാതെ ഒരു നടത്തമുണ്ട് ഭയങ്കര വ്യസനത്തോടു കൂടി ആയിരിക്കും ആ നടത്തം എങ്കിലും പുതിയ മേൽശാന്തി തൻ്റെ അധികാരം ചിഹ്നമായ താക്കോൽക്കൂട്ടം വാങ്ങുന്നു ക്ഷേത്രമൂരാളൻ നമ്പൂതിരിയാണ് താക്കോൽ കൂട്ടം നൽകുന്നത് ആ സമയത്ത് അദ്ദേഹം തൻ്റെ ഉണ്ണിക്കണ്ണനെ പൂജിക്കാൻ തനിക്കൊരവസരം നൽകിയല്ലോ ഇനി എങ്ങനെയൊക്കെ എത്രത്തോളം ഒരു കൂടി തൻ്റെ ഒരു കുട്ടിയെ നോക്കുന്നമാതിരി യശോദമ്മ തൻ്റെ ഉണ്ണിക്കണ്ണനെ നോക്കുന്നമാതിരി നോക്കുകയല്ലേ എന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ മനോവ്യാപാരം രണ്ടു മേൽശാന്തിമാരും രണ്ടു മാനസികാവസ്ഥയിലാണ് ഈ ദിവസം കടന്നു പോകുന്നത് താക്കോൽക്കൂട്ടം മേടിച്ചതിന് ശേഷം ശ്രീകോവിലിനകത്തേക്ക് പ്രവേശിക്കുകയും ശ്രീ ഗുരുവായൂർപ്പൻ്റെ തൃക്കാൽക്കൽ താക്കോൽക്കൂട്ടം സമർപ്പിക്കുകയും നമസ്കരിക്കുകയും ചെയ്യുന്നു അതിനുശേഷം ശ്രീകോവിൽ നട അടച്ച് പുറത്തിറങ്ങുകയും ചെയ്യുന്നു നാളെ രാവിലെ മൂന്ന് മണിയോടുകൂടിയിട്ടാണ് ക്ഷേത്രം നമ്പൂ തന്ത്രി നമ്പൂതിരിപ്പാടിൻ്റെ മന്ത്രോപദേശത്തോടു കൂടിയാണ് പുതിയ മേൽശാന്തിയുടെ നിർവഹണം തുടങ്ങുന്നത് മന്ത്രോപദേശത്തിന് ശേഷം ശ്രീ ഗുരുവായൂരപ്പൻ്റെ നിർമ്മാല്യം വാരി എണ്ണാഭിഷേകം വക ചർത്ത് എന്നിവയുള്ള നിത്യനിദാന ചടങ്ങുകൾ നടക്കുന്നു ഇതുവരെ പൂജിച്ചു മേൽശാന്തിക്ക് എല്ലാവിധത്തിലുള്ള ആയുരാരോഗ്യ സൗഖ്യവും സമ്പൽ സമൃദ്ധിയും ശ്രീ ഗുരുവായൂരപ്പൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി ഇപ്പോൾ ചാർജെടുത്ത ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തിക്ക് ശ്രീ ഗുരുവായൂരപ്പനെ നല്ലപോലെ സേവിക്കുവാൻ ഉള്ള ഒരു അവസരം ശ്രീ ഗുരുവായൂരപ്പൻ കൊടുക്കട്ടെ അദ്ദേഹത്തിനും എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള ഐശ്വര്യങ്ങളും നൽകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു ശ്രീ ഗുരുവായൂരപ്പൻ എല്ലാ ഭക്തജനങ്ങളേക്കും അനുഗ്രഹിക്കുമാറാകട്ടെ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം